Hello friends, hello namaskaram. Welcome to Sajju Stava. Nammal indu undakkan povunnathu chicken curry with sesame paste. Sesame chicken curry. This is northeastern curry aanu. Avaru sherikku mustard oil aanu use cheyyanam. Mustard oil use cheyyunnilla. Adhu varu namukku ketra strong mustard flavor ishtathil oilinte flavor. Mustard ikku ishtamaana, pakshe mustard oilinte flavor kitta ishtamillathathu. Njan crushed mustard aanu upayogikkunnu. Idinu venda ingredients इन ओर को चिकन नमुक मल और अरुद ग्राम अलग एवुद ग्राम मक्सीमेंपिनाच नूर ग्राम या पाई पगुद स्पिनाच या ब्लैंड पगुद स्पिनाच या कहते चोपू नमुक आदमी नमुक कुरे मल पगुद स्पिनाच नमुक ब्लैंड चूड़ वेटी सोरी तुड़ वेल तुत वे कल ग्रीनिश कल अत्र भर ग्रीनिश अल ग्रीनिश कलर कर्व अब इंग्रीडियंस नाम चिली पौडर उपयोग आवश्यम क्रश चिली उपयोग अब लास्ट मिनट नमुक वे कुरिया पौडर मलपुड़ी गरम मसाला उरच ना सवोल वेत सवोल ना चमन कुछ अब कलर इच्छा डार्को या वे मूं अब या अरच गार्लिक या अरच वरचा कूड़ा एट गार्लिक अरच ना इंजीन पे मजपुड़ी पचमुगर मूंद कूड़ा वे कूड़ी उपयोग कड़ग पड़े ब्लैक करत सिसमे करत पेस्ट इतनी चेक लास्ट मिनट चेक जस्ट फॉर टेस्ट इतने इंग्रीडियंस वे नमक इतना ब्लैंड ओके आदमी ब्लैंड ना वे ना वे तेचर नमुक ई मल आदि या मल आदि मल चल स्थल मेड़ मल सोरी मल ना स्पिनाच लीव्स इन मेड़ स्पिनाच मण अब जस्ट वाटर अब नमक कलर मेन्टीन पे पाद स्पिनाच वे നമുക്ക് സ്പിനാച്ച് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ഇത് നമുക്ക് പാൻ ചൂടാക്കാം പാൻ ചൂടായി വരുന്നു നമുക്ക് അപ്പോൾ ഈ സ്പിനാച്ച് റെഡിയാ നമുക്ക് സ്പിനാച്ച് എടുത്ത് നമുക്ക് ഉണ്ട് ഈ കളർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇങ്ങനെ തന്നെ ഇതിനകത്ത് ഇടാം എന്നിട്ട് നമുക്ക് അത് രണ്ടും ഒന്ന് അരച്ചെടുക്കാം നാത്ത ചില്ലി പൗഡർ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ചില്ലി പൗഡർ ചേർക്കുന്നില്ല നമ്മൾ മാക്സിമം ഗ്രീൻ കളർ ആക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് സ്പിനാച്ച് അരച്ച് ചേർക്കണ്ടെങ്കിൽ അരച്ച് ചേർക്കണ്ട അങ്ങനെ ഓവർ മുഴുവനായിട്ട് ഇടാവുന്നതാണ് നമ്മൾ സ്പിനാച്ചും കൊറിയൻ മറ്റേ ഇംഗ്ലീഷിൽ പറയുന്നത് സോറി നമ്മുടെ എന്താ പറയുന്നേ ചീരയിലേ പച്ചചീരയുടെ ഇലയും നമ്മുടെ മല്ലിയിലയും കൂടെ അരച്ചെടുത്തതാണ് ഇത് എടുത്തേക്കുന്നത് ഇത് ഇതിക്ക് സൈഡ് നമുക്ക് മാറ്റി വെക്കാം ഇത് ഏകദേശം അവസാനം നമുക്ക് ഓൾറെഡി കുക്ക് ആയ നമുക്ക് ഏകദേശം അവസാനം ചേർത്താൽ മതി നമ്മുടെ പാൻ നല്ലൊരു ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം इतने चूडा कणवान चूडा चल कड़ पड़ा पेट करी साध्य अब चूडा अीसपू कड़ी नमक चिली केरफुला ना चूडा तेज साध्य इन नि अरचि केरफुला तेरिक साफु अब ना वी पेस्ट नमक
നമുക്ക് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കൊരു ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, സോറി മഞ്ഞപ്പൊടി. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിപ്പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിത് ഈ ഉള്ളി ഉള്ളിയും വെളുത്തുള്ളിയും പേസ്റ്റ് നല്ലപോലെ കുക്കായി വരണം. നമ്മൾ സാധാരണ കറി ഉണ്ടാക്കുന്നതിൽ നല്ലപോലെ കുക്ക, അല്ലെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഇരിക്കും പേസ്റ്റ് ആയ കാരണം. നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിടുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒത്തിരി ഉപ്പിടുന്നുള്ളൂ, ഞാനും വളരെ കുറച്ച് ഉപ്പ് ഉപയോഗിക്കുള്ളൂ. ഉപ്പ് വീഴുന്ന ഹോള് ചെറുതായതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഉപ്പിടുന്നുള്ളത് തോന്നുന്നത്. നമുക്ക് അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ട് നല്ലപോലെ നല്ലപോലെ കാരമലൈസ് ആക്കി എടുക്കണം, അല്ലെങ്കിൽ കയ്പ്പ് വരും കേട്ടല്ലോ. ഓക്കെ, ഇതൊന്ന് കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായിട്ട് ചിക്കൻ ഒന്ന് കുക്കായി വരട്ടെ. ഈ ചിക്കൻ്റെ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക്, സ്റ്റോക്ക് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക്, ഈ ചിക്കനകത്തോടെയുള്ള ജ്യൂസ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ആ ഒനിയൻ്റെ ആ കയ്പ്പ് രുചിയൊക്കെ മാറിക്കോളും. പക്ഷെ നിങ്ങൾ കുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞോ, രണ്ടു പ്രാവശ്യം പറഞ്ഞോളൂ, ഞാൻ ഒന്നുകൂടെ പറയണം, അത് നല്ലപോലെ കാരമലൈസ്ഡ് ആണെങ്കിൽ കയ്പ്പ് രുചി ഉണ്ടായിരിക്കും. നമുക്ക് ആദ്യം ഒരു 2 ടീസ്പൂൺ കൊറിയാണ്ടിട്ട് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് വീണ്ടും പിന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ലിച്ചിൽ ഇട്ട് കൊടുക്കണം വെച്ചാൽ കഴിയുമ്പോൾ, ഇത് മസാല ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ ഇച്ചിരി ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇടാം, ബാക്കി നമുക്ക് പിന്നിടാം. ഇതാദ്യം ഇടുന്നതിൻ്റെ ഉദ്ദേശം, നമ്മളിത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ലിഡ് ഇട്ട് അടച്ച് വെക്കും. ഇന്നൊരു ചെറിയ ഫയറിൽ അതങ്ങനെ കുക്കായി വരാനായിട്ട്. ഓക്കെ, നമുക്കിതൊന്ന് അടച്ച് വെക്കാം, ചെറിയ ഫയറിലിട്ട് അടച്ച് വെക്കാം. ഇതിൻ്റെ ബാക്കി സിസമ പേസ്റ്റ് ഒക്കെ നമ്മളിതിന് പിന്നീടാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, ബാക്കിയൊക്കെ പിന്നീടാണ് ആഡ് ചെയ്യുന്നത്. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിന്ന് തുറന്ന് നോക്കാം. തീ കൂട്ടിയിടാം. ഞാൻ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും. ഇതിലിപ്പോൾ തീ കൂട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 2 സ്പൂൺ കൊറിയാണ്ട പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചില്ലി പൗഡർ ഇറക്കുന്നില്ല, നിങ്ങൾക്ക് എരിവ് വേണം. ഞാൻ ചില്ലി ഗ്രീൻ ചില്ലി കൂടുതൽ ഇടാഞ്ഞ പിള്ളേർ കൂടെ കഴിക്കേണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് എരിവിനനുസരിച്ച് ഞാൻ ഇച്ചിരി ക്രഷ് ചില്ലി ഇടുന്നത്. ഗ്രീൻ ചില്ലി വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ഗ്രീൻ ചില്ലി ഇടാം. നമുക്കൊരു അല്പം വെള്ളം ഒഴിച്ചെടുക്കും, ഒത്തിരി വേണ്ട, കുറച്ച് വെള്ളം മതി. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കറുത്ത എള്ളിൻ്റെ പേസ്റ്റ്, അത് ബ്ലാക്ക് സിസമ സീഡിൻ്റെ പേസ്റ്റ്. നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് അതുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വീണ്ടും ഒന്ന് അടച്ച് വെക്കാം. ഇന്നൊരു ഫയർ സ്ലോയിലോട്ട് ആക്കാം. ഒരു 2 മിനിറ്റ് കൂടിയിരിക്കട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി തുറന്ന് വെച്ച് കുക്ക് ചെയ്താൽ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം ആയി വരുന്നു. നമുക്കിനി കുറച്ച് നേരം തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. നമുക്കിനി ആഡ് ചെയ്യേണ്ടത് സ്പിനാച്ചിൻ്റെയും ഇതിൻ്റെയും പേസ്റ്റ് ആണ്. നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാം. ഓൾറെഡി ബ്ലാഞ്ച് ആയതുകൊണ്ട് ജസ്റ്റ് ബോയിലായി വന്നാൽ മതി. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന സ്പിനാച്ചിൻ്റെയും കൊറിയാണ്ടറിൻ്റെയും പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ വെള്ളം ആഡ് ചെയ്യുന്ന മുഴുവനായിട്ടൊക്കെ ഒഴിക്കാം. നമുക്ക് ഇനി
പിന്നെ ഇടേണ്ടത് കുറച്ചൊരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം നമുക്ക് തീ കുറച്ച് വെക്കുക തിളയ്ക്കും ഒരു അര ടീസ്പൂൺ ഗരം മസാല എരിവിന് വേണമെങ്കിൽ ഒരു ഇച്ചിര ഇച്ചിര എന്ന് പറഞ്ഞ ശേഷം ഒരു പിഞ്ച് ക്രഷ് ചില്ലി നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം ആദ്യമേ കുഴപ്പമില്ല ഇത് ചപ്പാത്തിയുടെ ഒക്കെ നല്ലതാണ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ കറി ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം കുക്കായെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കൊരു ഇച്ചിര ഒരു അര നാരങ്ങ നീര് എൻ്റെ ഇപ്പോൾ ഫ്രഷ് ഞാൻ ഇതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു അര നാരങ്ങ നീര് ഒഴിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണേൽ യോഗർട്ട് വേണമെങ്കിൽ യോഗർട്ട് ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഇതിനകത്ത് യോഗർട്ട് ചേർക്കുന്നില്ല ലേശം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അടിപൊളിയാണ് നമുക്ക് ഈ ബാക്കിയുള്ള സ്പിനാച്ച് അരിഞ്ഞ് വെച്ചേക്കാം നമുക്ക് അതിട്ട് കൊടുക്കാം ഇത് മുമ്പേ പറഞ്ഞ പോലെ പൊറോട്ടയുടെയോ ചപ്പാത്തിയുടെ ഒക്കെ നല്ല നല്ലൊരു കറിയാണ് ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ ദോശയുടെ കൂടെ സൈഡ് വെച്ച് കൊടുത്താൽ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും ഇതിപ്പോൾ ഇതിനകത്ത് വേണം വെജിറ്റബിൾ നിങ്ങൾക്ക് പനീറിട്ടോ അല്ലെങ്കിൽ പൊട്ടറ്റോസോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് നമുക്ക് രണ്ട് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രം നമുക്കൊരു ആ സ്പൈസസിന് ഇത് കിട്ടാൻ വേണ്ടി നമുക്കൊരു ഒരു രണ്ട് പിഞ്ച് ഗരം മസാല അതിന് മേളിൽ നമുക്ക് തൂളി കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഇതിൽ നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഗീ ചാടി ചെയ്യാവുന്നതാണ് ഗീ ഇട്ടാൽ നല്ലതാണ് ഞാൻ ഗീ ഇടുന്നില്ല ഇപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ ഗ്രീൻ കറി സിസമെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് സിസമെ ഞാൻ പേസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടാം ഒത്തിരി അങ്ങ് ഓവർ പവറിങ് ആക്കേണ്ട ഞാൻ കുറച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾറെഡി ഇതാണ്ട് സിസമെ ഓൾറെഡി സോക്ക് ചെയ്ത് പേസ്റ്റ് എടുത്താണ് നമ്മൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചേർക്കാം ഞാൻ രണ്ട് ടീസ്പൂണാണ് ചേർത്തേക്കുന്നത് ഓക്കെ ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം ഒരു ഹെൽത്തി കറിയാണ് അങ്ങനെ അനാവശ്യമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല എല്ലാം സിസമെ പേസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രീൻ പേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ചപ്പാത്തിയുടെയും ആദ്യം പറഞ്ഞാൽ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും എന്തിൻ്റെയും ഈവൻ ദോശയുടെ അടിപൊളി സാധനമാണിത് ഓക്കെ അടുത്ത ആഴ്ച വീണ്ടും ഒരു ഇതുമായിട്ട് വരുന്നതാണ് അതുപോലെ സജീവ് ദാബ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല